യുദ്ധ സാഹചര്യത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളുടെ നിർണായക യോഗം ജിദ്ദയിൽ പുരോഗമിക്കുന്നു. ഇസ്രയേലിനെതിരെ OIC രാഷ്ട്രീയ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഇറാൻ യോഗത്തിൽ പറഞ്ഞു. സാധാരണക്കാർക്ക് സുരക്ഷിത പാതയൊരുക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് സൗദി അറേബ്യയും രണ്ട് രാഷ്ട്രങ്ങൾ സൃഷ്ടിക്കുകയാണ് പരിഹാരമെന്ന് തുർക്കിയും അറിയിച്ചു. 57 രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ അഫ്താബ്, വലിയ പ്രതിഷേധങ്ങൾ ഇസ്രയേൽ കൂട്ടക്കുരുതിയിൽ ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളുടെ യോഗം ചേരുന്നത്. യോഗം എത്രത്തോളം നിർണായകമാണ്? ഏതെല്ലാം രാഷ്ട്രങ്ങൾ എന്തെല്ലാം നിലപാട് സ്വീകരിക്കുന്നു? രേഷ്മ, സൂചിപ്പിച്ചതുപോലെ തന്നെ UN കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ അംഗമായ ഒരു സംഘടനയാണ്, ഒരു ബോഡിയാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC. അവരുടെ യോഗമാണ് ഇപ്പോൾ ജിദ്ദയിൽ സമാപനത്തിലേക്ക് നീങ്ങുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായിട്ടും ഇന്ന് ഇറാനാണ് ഈ വിഷയത്തിൽ ഏറ്റവും രൂക്ഷമായി സംസാരിച്ചിരിക്കുന്നത്. ഇറാൻ ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാവരും തന്നെ ഇസ്രയേലിനെതിരെ എണ്ണയുൾപ്പെടെയുള്ള അവരുടെ ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉപരോധം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചില ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നു, അവർ റദ്ദാക്കിക്കൊണ്ട് നിലവിൽ ഇസ്രായേൽ തുടരുന്ന കൂട്ടക്കൊലക്കെതിരെ പ്രതിഷേധിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് വൈകുന്നേരം ഇറാൻ പ്രസിഡന്റിന്റെ കൂടി പ്രസ്താവനയോടുകൂടി ചേർത്ത് വായിക്കണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗസയിലേക്ക് സഹായം എത്തിക്കാൻ ഏതറ്റം വരെയും ഇറാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ നേരിട്ട് കക്ഷിയാകാൻ, ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് വഴുതി വീഴാവുന്ന ഒരു കക്ഷിയാണ് ലെബനോൻ. ലെബനോൻ ഈ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് മേഖലയെ മുഴുവൻ, അതായത് ഇസ്രയേലിന്റെ ആക്രമണം ഈ മേഖലയെ മുഴുവൻ വിഴുങ്ങുന്ന ഒരു തീഗോളമായി മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ തിരിച്ചടിക്കും എന്നുള്ള രൂപത്തിലാണ് ഇന്ന് ലെബനോൻ അവരുടെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതിൽ തന്നെ അവർ കൃത്യമായി പറയുന്നുണ്ട്, ഒരു പക്ഷെ ഇത് പടർന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റാർക്കും ഇത് അടക്കാനാകാത്ത സാഹചര്യത്തിലേക്ക് സ്ഥിതിഗതികൾ എത്തിക്കുമെന്ന് ലെബനോൻ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യയാണ് യോഗം വിളിച്ചു ചേർത്തത്. അതുകൊണ്ട് തന്നെ ജിദ്ദയിൽ വെച്ചായിരുന്നു യോഗം. ഈ യോഗത്തിൽ കൃത്യമായും ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു നിലപാട് ഇതിൽ രൂപീകരിക്കുക എന്നുള്ളതും, ഒപ്പം തന്നെ അവരുടെ നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേലിന് മേലും അവരെ പിന്തുണക്കുന്ന US ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് മേലും സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ തരത്തിലാണ് OIC ആദ്യഘട്ടത്തിലുള്ള പ്രസ്താവനകൾ വന്നിരിക്കുന്നതും. ഓരോരുത്തരും അവരുടെ രീതിയിൽ തന്നെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ പലസ്തീൻ എന്ന കോസിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് വിവരങ്ങൾ നൽകിയത്.